സരിതയുടെ സ്വകാര്യതയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. തികച്ചും സ്ത്രീവിരുദ്ധമായ ഇത്തരം നിലപാടുകൾ എങ്ങനെയാണ് നാട്ടുകാർക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്? ഒരു സർക്കാരിനെയും നാടിനെ ആകെ തന്നെയും സോളാറിലൂടെ രക്ഷിച്ച സരിതയെ സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങനെ ദ്രോഹിക്കാമോ? എൻ്റെ മക്കൾ എന്ന് പറയുന്നത് എൻ്റെ പ്രൈവസിയാണ്. എൻ്റെ അമ്മ എൻ്റെ മക്കൾ അവർ മാത്രം എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എൻ്റെ പ്രൈവസിയിലാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് നിങ്ങളുടെ പ്രൊഫഷണൽ ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് കാണിക്കുന്ന ആ ഒരു എൻതൂസിയാറ്റിക് അപ്രോച്ച്, നിങ്ങളുടെ ആ ഒരു രീതി, അത് എന്നെ കുറിച്ച് എനിക്ക് കുറച്ച് അരഗൻസി ഉണ്ടാക്കുന്നുണ്ട്, ടു ബി ഫ്രാങ്ക്. കാര്യം ഞാനും ഒരു എനിക്ക് മനസ്സിലാവും, ഞാനും ഒരു പ്രൊഫഷണലായിട്ട് നിന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. മീഡിയാസ് എപ്പോഴും ടോപ്പിൽ വരേണ്ടതാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞാൻ ആർദ്രമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ ചുറ്റുപാടുകളുണ്ട്. ഇപ്പോൾ തന്നെ ഞാനൊരു ഫെനി എന്ന് പറയുന്നത് എൻ്റെ കുടുംബ സുഹൃത്തായിരിക്കാം. പക്ഷെ അവരുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ പോലും നിങ്ങൾ തകർത്താണ് അവിടെ വെയിറ്റ് ചെയ്തത്. അത് ഞാൻ തെറ്റാണെന്ന് ഞാൻ പറയല്ല, നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് യു. പക്ഷേ അത് എന്നിലുണ്ടാക്കിയ വികാരം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. കാര്യം ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. എൻ്റെ ഈവൻ ഞാൻ ഫുഡ് കഴിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്, അതുപോലും വീഡിയോയിൽ പകർത്തപ്പെടുന്ന എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും അകറ്റി നിർത്തേണ്ടി വന്നു. കാര്യം ഞാൻ കാരണം ഫ്യൂച്ചറിൽ എൻ്റെ കുട്ടികൾ ഞാൻ കൾപ്രിറ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പേ അവരെ ഒരു കുറ്റവാളിയുടെ മകൾ അല്ലെങ്കിൽ ഒരു മകൻ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനൊരു സ്ത്രീയാണ്, അതാദ്യം പറയാം. പോട്ടെ, എന്ത് പരിഗണനയാണ് ഞാനൊരു സ്ത്രീയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ചോദിച്ചു സാരി പുതിയതാണോ എന്ന്. അതൊക്കെ വെറും തരംതാണ് കമന്റ്സ് അല്ലേ? നിങ്ങൾ പത്രക്കാർ കുറച്ചുകൂടെ മുമ്പോട്ട് വരണ്ടേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത്? പത്രക്കാരുടെ മെക്കിട്ട് കയറുകയല്ല. നിങ്ങൾ ഓരോ ടി വിയിലും ഓരോ ചാനൽസിലും വരുന്ന വാസ്തവവിരുദ്ധമായ വാർത്തകൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളാണ് പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളായിരിക്കും ചാനൽസ് ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല. ഞാൻ നിഷ്പക്ഷം, എന്നെ നിഷ്പക്ഷമായി കണ്ടാൽ മതി. ഞാൻ കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, ബി ജെ പി അല്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും അല്ലെന്ന പ്രഖ്യാപനം മുഖവിലിക്കെടുക്കണം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സുകാരെ മാത്രം കുറ്റം പറയുന്ന രീതിയും അവസാനിക്കും. എല്ലാ രാഷ്ട്രീയക്കാരോടും സരിതയ്ക്ക് സോഷ്യലിസ സമീപനമാണ് ഉള്ളത്. അല്ല, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ തീർക്കണ്ടേ? ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഹോസ്ദുർഗിന്റെ ഇഷ്യൂ എനിക്കറിയില്ല, സെക്കൻഡ് അമ്പലപ്പുഴയുടെ ഇഷ്യൂ അറിയില്ല. ഇന്നലെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് വണ്ടിയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു ഒരു ലേഡി മാത്രമാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ എൻ്റെ ലൈഫിന് കൂടെ ത്രെട്ടുള്ള ഒരു സമയമാണ്. ഞാൻ അതും കൂടെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പബ്ലിക്കലൈസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ ലൈഫും കൂടെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ കേസുകളും സെറ്റിലാക്കി കാണും. നിങ്ങൾ പറയുന്നത് പോലെ എന്ത് കേസാണ് സെറ്റിൽ ചെയ്തത്? പ്ലീസ് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ പോലും ഇന്നലെ തീർത്ത ഹോസ്ദുർഗിലെ പോലെ എന്റെ കസ്റ്റമറിന്റെ കാല് പിടിച്ചതിന് ശേഷം ഞാൻ കൊടുത്ത ഒരു അഷുറൻസിന്റെ മണ്ടയ്ക്കാണ് അവർ കേസ് പിൻവലിച്ചത്. ഞാൻ എവിടെയാണ് കേസിന് പൈസ കൊടുത്തത്? പിന്നെ എന്റെ ബെയിൽ ബോൺസ് ഈ 12,84,000 രൂപ പല കോടതികളിലായിട്ട് ഞാൻ ചെലവാക്കിയത്, അഡ്വക്കേറ്റ്സിൻ്റെ ഉൾപ്പെടെ ഏകദേശം 13,00,000 രൂപയാണ് നിങ്ങൾ കണക്ക് ചോദിക്കുന്നത്. ഈ 13,00,000 രൂപയ്ക്ക് എൻ്റെ അമ്മ 9 മാസം പലരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. കടം വാങ്ങാനുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നാട്ടുകാർക്ക് അറിയില്ലല്ലോ. നാട്ടുകാരുടെ സംശയങ്ങളെക്കുറിച്ചും സരിതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ സംശയങ്ങളും ഉടൻ ദൂരീകരിക്കുന്നതാണ്. ആ സംശയ ദൂരീകരണത്തിന് ഇതല്ല പ്ലേസ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും, നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എനിക്കറിയാം കേരളത്തിൻ്റെ ജനങ്ങളുടെ സംശയങ്ങളാണ്. കാര്യം നിങ്ങളിലൂടെയാണ് കേരളം സംസാരിക്കുന്നത്. ആ കേരളത്തിൻ്റെ സംശയങ്ങൾ ഞാൻ ദൂരീകരിക്കും. പക്ഷേ എനിക്കൊരു സമയം തരൂ പ്ലീസ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടിരിക്കും. വിത്തിൻ 2 or 3 days നിങ്ങളെ കണ്ടിരിക്കും, ഞാൻ സംസാരിച്ചിരിക്കും. പ്രതീക്ഷ അപ്പോഴും ഇല്ലാതാകുന്നില്ല. അതെപ്പോഴും നിലനിൽക്കേണ്ടത് സരിതയുടെ ആവശ്യമാണല്ലോ. അകലെയുള്ള ബന്ധുക്കൾ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് സരിതയുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരെ രക്ഷിക്കട്ടെ. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് സീറ്റ് ചർച്ച. ഇടുക്കി ഇല്ലെങ്കിൽ പത്തനംതിട്ടയിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ആറ്റുകളാണെങ്കിലും കുഴപ്പം. വലിയ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്. പിന്നെ വടിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട.